ഹെൽപ്പേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അപ്പോൾ മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ പല വിധത്തിൽ മീൻകറി ചെയ്യാറുണ്ട്. തേങ്ങ അരച്ച് ചെയ്യാറുണ്ട്, അതുപോലെ മുളകിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തേങ്ങ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പച്ചത്തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിന്ന് ഉപയോഗിക്കുന്നത് മത്തിയാണ്. മത്തി ചില സ്ഥലത്ത് ചാളാന്ന് പറയും. അപ്പോ മത്തി തേങ്ങ അരച്ചിട്ട് എങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ തേങ്ങ ആദ്യം നമ്മൾ ചിരകണം. ഞാൻ ഒരു ഹാഫ് തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തേങ്ങ നമുക്ക് നല്ല പോലെ ഒന്ന് ചിരകിയെടുക്കാം ആദ്യം. അപ്പൊ ഞാൻ തേങ്ങ ഫുള്ള് ചിരകി കഴിഞ്ഞു. ഇത്രയും തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹാഫ് തേങ്ങയാണ്. നല്ല പോലെ ഫുൾ ചിരകിയെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നല്ല പോലെ പേസ്റ്റ് ആയിട്ട് അരക്കണം. അപ്പൊ അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. അപ്പൊ ഞാൻ അരമുറി തേങ്ങ ഫുള്ള് ഒരു മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 2 കവി വേണം, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി, നല്ല നമുക്കൊരു ഓറഞ്ച് കളർ ഇതിന് കിട്ടതുള്ളൂ, 1 സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു തരി മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചിലവർക്ക് മല്ലിപ്പൊടി അത്ര ഇഷ്ടമല്ല. ഞാൻ ഒരു 1/4 ടീസ്പൂണോ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടു, സൂപ്പർ. നമുക്ക് നല്ല പോലെ ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളർ. അപ്പൊ ഈ ഒരു കളർ കിട്ടാനാണ് നമ്മൾ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ ഒരു 1/2 സ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്തിരിക്കുക. അപ്പൊ നമുക്ക് നല്ല ഫൈനായിട്ട് ഒരു ഓറഞ്ച് കളർ കിട്ടും. അപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നല്ല പോലെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. എപ്പോഴും മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുന്നതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടില് ഒരു മൺചട്ടിയെങ്കിലും വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മീൻകറി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാന് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാൻ സിമ്മിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ സിമ്മില് അല്ലെങ്കിൽ മീഡിയത്തിലിട്ടിട്ട് വേണം, ഫുള്ളിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ വേവിക്കരുത്. കാരണം മീൻകറി ഒക്കെ ആകുമ്പോൾ വെച്ചാൽ അതിൽ മീനിലാകുമ്പോൾ ഫുള്ള് അതിൻ്റെ ഗ്രേവി ഒക്കെ ഒന്ന് പിടിച്ചു വരാൻ സമയമെടുക്കും. അപ്പം നമ്മൾ എപ്പോഴും സിമ്മിലിട്ടിട്ട് വേവിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഇത്രയാണ് കറി ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അധികം ഗ്രേവി ആവശ്യമില്ല, അത്രയും കൊഴുപ്പ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ച് അല്പം കുറച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ തേങ്ങ ഞാൻ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വീട്ടിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പൊ സെയിം ആയിട്ട് അപ്പൊ നമ്മൾ അരമുറി തേങ്ങയ്ക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്തത്. അപ്പൊ നമ്മള് ഫുൾ തേങ്ങ എടുക്കുമ്പോൾ 4 തവിയോളം മുളക് പൊടിയും പിന്നെ 2 സ്പൂണോളം മഞ്ഞപ്പൊടിയും വേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ഈ ഒരു കളറ് ഉണ്ടാവുക. നമുക്ക് ഈ ഗ്രേവി ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നത് വരെ വെവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗ്രേവി ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഓറഞ്ച് കളറാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിക്കാം. അതിന്റെ പച്ച കുത്തൊക്കെ പോകണം, കാരണം നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ അതുപോലെ അരച്ച് ചേർത്തിരിക്കുകയാണ്, വേവിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു പച്ചക്കുത്ത് പോകുന്ന വരെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറിക്ക് തള ഏകദേശം വരാറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഘട്ടത്തില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഉള്ള ഐറ്റംസ് എന്താന്ന് വെച്ചാൽ ചേർക്കാം. പച്ചമാങ്ങ ചേർക്കാം. പച്ചമാങ്ങയാണെങ്കിൽ 1 മാങ്ങയോളം മുഴുവനും മാങ്ങയോളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇരുമ്പാമ്പുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പാമ്പുളി ചിലടത്ത് ചിലിമ്പിക്കാന്ന് പറയും, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയ ഇങ്ങനെ കഷ്ണമായിട്ട് വരുന്ന വലിയ പുളി ഉണ്ടല്ലോ, അതാണ് കൊടമ്പുളി. അപ്പോൾ കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. ചിലവർ എന്താ പറയുക, തക്കാളി ചേർക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തക്കാളിയും ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് വാളമ്പിളി പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കാരണം പുളി നല്ലപോലെ ഒന്ന് തളച്ച് വരണം, അല്ലെങ്കിൽ
പുളി നല്ലപോലെ തണച്ചിട്ടില്ലെങ്കിൽ വയറ്റിളക്കം വിളിക്കുന്നതാണ് പറയുക. അപ്പോൾ നല്ലപോലെ വെന്ത് ഇതായിട്ട് വരണം. അപ്പോൾ ഇപ്പം ഞാൻ വാളംപുളി ഇതിൽ ചേർക്കുന്നില്ല, ഞാൻ നല്ല പുളിപ്പുള്ള രണ്ട് ഇടത്തരം തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തക്കാളിയോ മാങ്ങയോ അല്ലെങ്കിൽ ചിലുമ്പിക്കയോ വാളംപുളിയോ കൊടംപുളിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് തക്കാളിയും ഉപ്പും ഇനി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, തളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തക്കാളിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് തള വന്നതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് പാകമാണോ എന്ന് നോക്കി നോക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണം ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇത് തള വന്നതിന് ശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. പിന്നെ മീൻ കഷ്ണം ചേർത്തതിന് ശേഷം നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. അധികം ഇളക്കി കഴിഞ്ഞാൽ എന്താ പീസൊക്കെ ഉടഞ്ഞ് ഇതായി പോവും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം എരിവൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഞാൻ ഇത് ഒരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കും. അപ്പൊ താളിച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കഴിഞ്ഞ് തള വന്നു കഴിഞ്ഞാൽ പച്ചവെളിച്ചെണ്ണ മേലെ കുറച്ച് ഒഴിച്ച് കറിവേപ്പില ഇട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ കറി റെഡിയായി. അല്ലെങ്കിൽ ഞാൻ താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം ഇതിപ്പോ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ താളിക്കാനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാണ്. ഞാൻ ചുവന്നുള്ളിയാണ് താളിക്കാൻ വേണ്ടി എടുക്കുക. നമ്മൾ സവോള എടുക്കാറില്ല. അപ്പൊ ഒരു മൂന്നാല് ചുവന്നുള്ളിയും പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയത് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ താളിക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് താളിച്ച് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഒരു നാല് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതും, ഇഞ്ചി ചതച്ചിട്ട് വിടാം കീറിയിട്ട് വിടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഇഞ്ചി ചതച്ചതോ കീറിയതോ കറിവേപ്പിലയും കൂടി ഇട്ട് ഇപ്പൊ തന്നെ ഒന്ന് ഇട്ട് ഒപ്പം ഇതിന്റെ വേവാൻ വയ്ക്കും. കാരണം എന്നാലാണ് ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. ഞാനിപ്പോ ഇത് താളിച്ച് ചേർക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് പിന്നെയും മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണം ചേർക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മീൻകറിക്ക് നല്ല തള വന്നിട്ടുണ്ട്, എന്തോ നല്ല പോലെ തളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെയുള്ള കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വാലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചിലവർക്ക് വാലിടുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതിന്റെ തുമ്പൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. വാലിടുന്ന അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് കീറി കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കീറി കൊടുക്കുക. അപ്പം നല്ലപോലെ എരിവും ഉപ്പുമുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഈ തളയ്ക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉപ്പ് ഞാൻ ഓൾറെഡി പാകമാണെന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പ് പാകമാണ്, പുളിയും നല്ല പാകമാണ്. അപ്പൊ നിങ്ങൾക്ക് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാളംപള്ളി കുറച്ച് പിഴിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് എരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൽ എന്തായാലും ഒരു നാല് കഷ്ണത്തോളം പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, താളിച്ച് ചേർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ. അപ്പോൾ അത് എരി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാലിന് പകരം കൂടുതലാണെങ്കിൽ ഒരു പച്ചമുളകോളം ചേർത്താൽ മതി. ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്കൊരു മൂന്നാല് പച്ചമുളക് അധികം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മത്തി അല്ലെങ്കിൽ ചാള ഇതിലേക്ക് ഇടാൻ പോവാണ്. ഞാനിതിലേക്ക് മത്തി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. ഇത് നമ്മൾ ഇനി ഇളക്കാൻ പാടില്ല. അത് ഇളക്കി കഴിഞ്ഞാൽ ഇതിലെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും. പിന്നെ ഇത് ഇളക്കാൻ പാടില്ല. ഇനി ഇതുപോലെ നല്ലപോലെ മൂടി വെച്ച് മത്തി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കറി ഏകദേശം തിളച്ച് സെറ്റായി തുടങ്ങി. ഇനി നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കറി ഓഫ് ചെയ്യാം. അപ്പം ഇനി ഇതിലേക്ക് താളിക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പം ഞാനിവിടെ ഒരു അഞ്ചോളം ചെറിയ ഉള്ളിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്, ചുവന്നുള്ളി. അപ്പം ഇതിങ്ങനെ വട്ടത്തിലാണ് കേട്ടോ അരിയ, അങ്ങനെ വട്ടത്തിലാണ് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഉള്ള താളിക്കലിന് എടുക്കുക. വട്ടത്തിൽ അരിയുമ്പോഴാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും, അങ്ങനെ ഒരു രീതിയിലാണ്. അധികം വഴറ്റിയെടുക്കാതെ എടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഞാൻ എപ്പോഴും ചതച്ചിട്ടാണ് ഇഞ്ചി ചേർക്കാറ്, കണ്ടില്ലേ. കാരണം ഞാൻ ഇതിന് മുമ്പത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇഞ്ചി കഷ്ണമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പലരും അത് കഴിക്കത്തില്ല, അത് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ പൊതുവേ ഉള്ള ഒരു മലയാളീസിന്റെ സ്വഭാവം.
അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടിച്ച് ചതച്ചിട്ടാണ് ഞാൻ എല്ലാ കറിയിലും ഇഞ്ചി ചേർക്കാറുള്ളത്. അപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ കറിയിൽ ഇറങ്ങുകയും ചെയ്യും. പിന്നെ ഇത് നമ്മള് കഴിച്ച് അങ്ങ് മാറ്റിവെക്കാനൊന്നും കിട്ടത്തില്ല. അപ്പൊ അത് നമ്മൾ അങ്ങനെ കഴിക്കും. ഇതാണ് നമ്മള് താളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി താളിക്കൽ ചടങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. താളിക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മീൻകറി ഒക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് ആ പച്ചക്കൂട്ടൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് ഇപ്പൊ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉള്ളി നല്ലപോലെ അങ്ങനെ ഉടഞ്ഞ് എന്താ പറയാ വേവണം എന്നൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കൊടുക്കാം. പിന്നെ ഇഞ്ചി ആണെങ്കിലും അധികം ആ ഒരു പച്ചക്കുത്ത് ജസ്റ്റ് ഒന്ന് പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നല്ലപോലെ തളച്ച് സെറ്റായിട്ടുണ്ട്. അയ്യോ നല്ലപോലെ തള വന്നിട്ടുണ്ട്. മീനിന്റെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ കഷ്ണമൊക്കെ എന്താ പറയാ പൊട്ടിപ്പോവും. അപ്പൊ നമുക്ക് കഷ്ണമായിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മളിനി ഇതിലേക്ക് താളിച്ച ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ താളിച്ചത് ചേർത്ത് കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തള ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് അതിന്റെ ചൂട് നിൽക്കുന്നറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് തീ ഓൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴാണ് നമ്മൾ ആ താളിച്ച് ചേർത്തിന്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡിയാവും. നമുക്കൊരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.